ഞങ്ങൾ പട്ടാമ്പിയിൽ വെച്ചൊരു വാദപ്രതിവാദമുണ്ടായിരുന്നു. ഖുതുബ പരിഭാഷ. ആ വാദപ്രതിവാദത്തിൻ്റെ തൊട്ടു മുമ്പ്, ഒരാഴ്ച മുമ്പ്, പുളിക്കൽ വെച്ച് കൊട്ടപ്പുറം വാദപ്രതിവാദമല്ല, വേറെ വലിയ പറമ്പിൽ ഒരു വാദപ്രതിവാദമുണ്ട്. അവിടെ ബഹുമാനപ്പെട്ട ഇ കെ സമുദ്രാജ് ദോത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്ന് ഖുതുബ നിർവഹിച്ചതായി വല്ല രേഖയും ഉണ്ടോ? മൂന്ന് ഖുതുബ നിർവഹിച്ചതായി ഒരു ദിവസം, ഒരു ജുമാക്ക് രണ്ട് ഖുതുബയാണ് ഞങ്ങളൊക്കെ അറിയുന്നത്, മൂന്ന് ഖുതുബ നിർവഹിച്ചതായി വല്ല രേഖയുണ്ടോ എന്ന് അത് ചോദിക്കാൻ കാരണം എന്താ? ഖുതുബ രണ്ടെണ്ണം ഓതണമെന്നും അതിൻ്റെ ഫർളുകളൊക്കെ അറബിയിൽ തന്നെ ആവണമെന്നും മുജാഹിദ് പറയുന്നല്ലോ. അപ്പോൾ ഫർള് അറബിയിൽ ഓതിയിട്ടുള്ള രണ്ട് ഖുതുബ, പിന്നെ അതിൻ്റെ പുറമെ ഒരു പ്രസംഗം വേണമെന്ന് പറയുമ്പോൾ അത് മൂന്നാമത്തെ ഖുതുബയായി. അങ്ങനെ മൂന്ന് ഖുതുബ ഓതിക്കൊണ്ട് ഖുതുബ ഓതിയതായിട്ട് വല്ല തെളിവുണ്ടോ? ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല, മുട്ടിപ്പോയി. അവിടെ നിന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആണ് പട്ടാമ്പിയിലെ വാദപ്രതിവാദം. അപ്പോൾ അവർ ഇതിന് മറുപടിയായിട്ട് റെഡിയാക്കിയിട്ട് വന്നതാ. അസമില എന്നോട് പറഞ്ഞു, നമ്മൾ രണ്ടാളും കൂടി നിർത്തി ഒരു ചോദ്യം ഒന്ന് മാറ്റാതെ, അങ്ങനെ മാറ്റാതെ അറി ചോദിക്കാൻ എന്നെ ആക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് ഭാഷയിൽ ഖുതുബ ഓതിയതായി വല്ല രേഖയുള്ളൂ എന്ന ചോദ്യം അങ്ങോട്ട്. ആദ്യം പറഞ്ഞ മൂന്ന് ഖുതുബ, ഇപ്പം അത് തന്നെ വിഷയമാവും. പക്ഷെ ചോദ്യം, രണ്ട് ഭാഷയിൽ നിബിതങ്ങൾ വല്ലപ്പോഴും ഖുതുബ ഓതിയിട്ടുണ്ടോ? അന്ന് ഇമ്മാതിരി കുപ്പിയില്ല വെള്ളത്തിൽ, അതുകൊണ്ട് കുപ്പി തീർന്നു പോയില്ല, കുടിച്ച് തീർത്ത് വെള്ളം. അപ്പം അങ്ങനെ വിഷയം ഒന്ന് തന്നെ, രണ്ട് ഭാഷയിൽ ഖുതുബ ഓതിയിട്ടുണ്ടെങ്കിലല്ലേ അറബിയിൽ ഓതിയതിന് പുറമെ വേറെ പിന്നെ ഒരു ഭാഷയിൽ പറയേണ്ടതുള്ളൂ. അറബിയിൽ തന്നെ ഫർളുകളൊക്കെ ഓതണമെന്ന് അവർ തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അറബിയിലൊരു ഖുതുബ ഏതായാലും വേണം, രണ്ട് ഖുതുബ വേണം, പിന്നെ ഒരു ഖുതുബയാകുമോ മൂന്നാമത്തെ ഖുതുബയാകുമോ, അല്ലെങ്കിൽ രണ്ട് ഭാഷയിലാകും. അങ്ങനെ വളരെ ഹിക്മത്തോടുകൂടി ഇപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടായല്ലോ നിലമ്പൂരടുത്ത് ഒരു സ്ഥലത്ത്, അതിൻ്റെ അപ്പുറത്ത് മരുതയിൽ ഒരു വാദപ്രതിവാദത്തിന് പോയി. പകൽ 4 മണിക്ക് അസറ നിക്കരിച്ച് തുടങ്ങി. അങ്ങനെ വാദപ്രതിവാദം ഇങ്ങനെ എത്തിയപ്പോൾ മറുഭാഗത്ത് സംസാരിക്കുന്ന എ പി അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞു, ഈ നിബന്ധന എഴുതിയത് ശരിയല്ല, ഇങ്ങനെയല്ല എഴുതേണ്ടത് എന്നെല്ലാം പറഞ്ഞു. ഉടനെ നിബന്ധനൻ്റെ കടലാസ് എടുത്തിട്ട് ഒരൊറ്റ ഏറ് കൊടുത്തിട്ട് നിബന്ധന ഒന്നും വേണ്ട, അപ്പം തുടങ്ങുക, പറഞ്ഞു കൊടുക്ക്, ഇസ്തിഖാസ ശിർക്കാണ് എന്നതിന് തെളിവല്ല, പറയും, അതല്ലാന്നുള്ളതിന് ഞാനും തെളിവ് തരാം. ഇവിടുത്തെ നാട്ടുകാരായ സാധുക്കൾ എഴുതിയ നിബന്ധനമല്ല കെട്ടിക്കറിഞ്ഞ് കളിക്കുന്നത്. നിബന്ധന പോട്ടെ, നമ്മൾ പുതിയ നിബന്ധന ആക്കുക. ചോദ്യം ഉത്തരം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? നിങ്ങൾ ചോദിക്കുക ആദ്യം, ഞാൻ മറുപടി പറയാം. അല്ല, ഞാൻ ആദ്യം ചോദിക്കണോ? ചോദിക്കാൻ നിങ്ങൾ മറുപടി പറയാം. അപ്പോൾ അവർ പറഞ്ഞ്, ഞങ്ങൾ കിതാബുകളൊന്നും കൊണ്ടുവന്നിട്ടില്ല. സുബ്ഹാനല്ലാഹ്, കിതാബ് ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾ പറയുന്ന മുഴുവൻ കിതാബ് ഇവിടെ എത്തിച്ചേരാതെ. അപ്പം പറഞ്ഞ്, അങ്ങനെ കിതാബ് കൊണ്ടുവന്നാൽ ഒരാൾക്ക് നോക്കി അടയാളം വെക്കണം. ചുരുക്കി പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പറഞ്ഞ് ഒരു മറുപടിയില്ലാണ്ട് അബ്ദുൽ ഖാദർ മൗലവി 10 മിനിറ്റ് വരെ ഇങ്ങനെ ഇരുന്ന്, ഞങ്ങളും മിണ്ടാതെ ഇരുന്ന്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആരും മിണ്ടുന്നില്ല, പിന്നെ നമ്മളെ തിരക്കരി ഇരിക്കുന്നത് നമ്മൾ നിർത്തല്ലേ എന്ന് പറഞ്ഞാൽ
ആ നിർത്തുക, ഞാൻ നിർത്തുക എന്നുള്ള പ്രഖ്യാപിക്കാൻ വേണ്ടി നമ്മളെ സ്റ്റേജ് മുൻക്ക് വന്നപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളെ സ്പീക്കറിൽ കൂടി പ്രഖ്യാപിക്കണ്ട. അപ്പോൾ ഒരു കാരണം ഉറവിച്ച് മറ്റേ സ്പീക്കറിൽ അപ്പോൾ അവർ പഠിച്ചല്ലേ ഞങ്ങളോട്, അപ്പോൾ അവരും പറഞ്ഞു ഞങ്ങൾ എനിക്ക് ഇവിടെ പ്രഖ്യാപിക്കേണ്ടതാണ്. അങ്ങനെ രണ്ട് സ്റ്റേജിൻ്റെ ഇടയിലുള്ള സ്ഥലം അളന്ന് നടു കണക്കാക്കി അവിടെ നിന്നിട്ട് ഒരു കാരണവർ പറഞ്ഞ് വാദപ്രതിവാദം നിർത്തി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അസമുദ്രണ്ട്, വാണിയമ്പലോ ഉണ്ട്, ആമയൂരുണ്ട്, ഞാനെന്നിങ്ങനെ പിന്നാലെ പോകുന്ന ഇടക്കിടക്കൊക്കെ സംസാരിക്കുന്ന കാലമാണ്. അപ്പോൾ രാത്രി തന്നെ ഞങ്ങൾക്ക് പോരണം, അതിന് വാഹനമില്ല. അപ്പോൾ അവിടെ ഒരു നായരുടെ വീട്ടിൽ ഒരു ജീപ്പുണ്ട്, ആ ജീപ്പ് പറഞ്ഞു വെച്ചു മരുതയിൽ, നിങ്ങളാളുടെ അടുത്ത് മരുത. അപ്പോൾ ഈ 10-15 നായകളുണ്ട് അയാളെ വീട്ടിൽ, രാത്രിയായാൽ തുറന്നു വിടും. അതുകൊണ്ട് ജീപ്പിൻ്റെ ഡ്രൈവർ വന്ന് ജീപ്പുമായിട്ട് വന്ന് സ്റ്റേജിൻ്റെ കുറേ ബാക്കിൽ കിടന്ന് ഉറങ്ങിപ്പോയി. വാദപ്രതിവാദം നിർത്തി ഞങ്ങൾക്ക് പോരാൻ വേണ്ടി എല്ലാം കൂടി ഒരുങ്ങിയാകുമ്പോൾ ഇഷാൻ്റെ സമയമായി. ആളുകൾ പോയി വിളിച്ചു നോക്കുമ്പോൾ നായ മാത്രം, ആരും വരുന്നില്ല. പടച്ചവൻ ഇനി എന്ത് ചെയ്യും, വാഹനമല്ലല്ലോ. എന്നാൽ പിന്നെ ഇവിടെ കിടന്നിട്ട് രാവിലെ പോകാമെന്ന് വെച്ച് ഞങ്ങളവിടെ പള്ളിയിൽ കിടന്ന് രാവിലെ വന്നപ്പോൾ സുബ്ഹാന ജല്ല ജലാലു, അവിടെ ഒരു മഹലുണ്ട് മരുതൻ്റെയും. നിങ്ങളെ നാടിൻ്റെ അങ്ങാടിയില്ലേ എടക്കര, അതിൻ്റെയും ഇടയിലൊരു മഹലുണ്ട്. ആ മഹലിൽ റോഡിൻ്റെ ബലങ്കത്തിൽ തെങ്ങ് ഇങ്ങനെ മുറിച്ചിട്ടിരിക്കുന്നു. രാത്രി ഞങ്ങൾ വന്നാൽ ഞങ്ങളെ ശരിയാക്കാനാ. അപ്പോൾ അൽക്കഹഫിൻ്റെ നായ ഇവിടെ ചരിത്രം ഓർമ്മയായി. അന്ന് നായ കുറച്ചത് കൊണ്ട് ജീപ്പ് കിട്ടിയില്ല, ഞങ്ങൾ രാത്രി പോകുന്നില്ല. പെരുത്താളെ വിളിച്ചു വരുത്തിയിട്ടാണ് പിന്നെ ഈ തെങ്ങ് നീക്കുന്നത്, വലിയ തെങ്ങ്. ചളിയുള്ള റോഡുമാണ്, ധാരട്ട റോഡൊന്നും അല്ല. ആ പിടിധാരിമൻ്റെ നാടാണ്. മൂപ്പര് വാപ്പയ്യായിട്ട് ആദ്യം പരിചയപ്പെട്ട് തന്നെ അവിടെ നിന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ നാടല്ല, നാടിൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങനെ ചുരുക്കി പറയുക, എല്ലാ സ്ഥലത്തും യാതൊരു പേടിയും കൂടാതെ, ഭയവും കൂടാതെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയം വെട്ടിത്തുറന്ന് പറയുന്ന ഏറ്റവും വലിയ ശുജാഇയായ പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട ആ സംസ്